ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷം സംഘടിപ്പിച്ച വിവിധ സംഘടനകൾ മണ്ണാർക്കാട്ടെ ആഘോഷം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു. ഘോഷയാത്രയിലും പൊതുസമ്മേളനത്തിലും ആയിരങ്ങൾ പങ്കെടുത്തു. കനത്ത മഴയിൽ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയോരത്തെ മണ്ണൊലിച്ചുപോയി. നാട്ടുകൾ മുതൽ താഴെയരിയൂർ വരെയുള്ള മിക്ക ഭാഗങ്ങളിലും പാതയോരത്ത് കുഴികൾ രൂപാന്തരപ്പെട്ടു. വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുന്നു. മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിന് തുടക്കമായി. മേൽമുറി മരുദിന അക്കാദമി നടക്കുന്ന പരിപാടി കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ആർ രാജശ്രീ ഉദ്ഘാടനം ചെയ്തു. ഭീമനാട് വെള്ളിലക്കുന്ന് ഭഗവതി ക്ഷേത്രം കളമ്പാട്ട് മഹോത്സവത്തിന് തുടക്കമായി. നവംബർ 26 ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവം. ഭീമനാട് വെള്ളിലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കളമ്പാട്ട് മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി പന്തലക്കോട് മനക്കൽ സജി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന താന്ത്രിക പൂജകളോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്. ശ്രീനന്ദൻ കുറുപ്പ് പാട്ടുകൂറയിടയിൽ നടത്തി. നവംബർ 26 ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവം. ചടങ്ങുമായി ബന്ധപ്പെട്ട നാട്ടുകാരും ഭക്തരും ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും സംബന്ധിച്ചു. CCN ചത്തല്ലൂർ. ചത്തല്ലൂർ 12 വാർഡ് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി. മാവേലിയുടെയും ചെണ്ടവാദ്യത്തിന്റെയും അകമ്പടിയോടെ കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്ത ഘോഷയാത്ര മുറിയങ്ങളിൽ നിന്ന് തുടങ്ങി ചത്തല്ലൂരിൽ സമാപിച്ചു. തുടർന്ന് ആഘോഷ പരിപാടികൾ ഒറ്റപ്പാലം MLA കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. MK ലീല, V. കൃഷ്ണൻകുട്ടി, രാമൻകുട്ടി ഗുപ്തൻ എന്നിവർ സംസാരിച്ചു. CDS അംഗം കെ ബിന്ദു നന്ദിയും പറഞ്ഞു. ആഘോഷത്തിൽ പങ്കെടുത്തവർക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യയും നൽകി. സ്ത്രീകൾ പങ്കെടുത്ത തിരുവാതിര കളിയുമുണ്ടായി. CCN ചത്തല്ലൂർ. ചത്തല്ലൂർ കാവട്ടം നാട്ടുരമയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ നടത്തി. പനകുറിശ്ശി ഭഗവതി ക്ഷേത്ര പരിസരത്ത് വെച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. വിവിധ മത്സര പരിപാടികൾ സംഘടിപ്പിച്ചു. പ്രദേശത്തെ യുവാക്കളുടെ കൂട്ടായ്മയിൽ പനകുറിശ്ശി ഭഗവതി ക്ഷേത്ര പരിസരത്ത് വെച്ചാണ് വിവിധ പരിപാടികൾ നടന്നത്. CCN ചത്തല്ലൂർ. കനത്ത മഴയിൽ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയോരത്തെ മണ്ണൊലിച്ചുപോയി. കുഴികൾ രൂപപ്പെടുന്നു. നാട്ടുകൾ മുതൽ താഴെ അരിയൂർ വരെയുള്ള മിക്ക ഭാഗങ്ങളിലും പാതയോരത്ത് കുഴിയാണ്. മഴവെള്ളത്തിന്റെ ശക്തമായ കുത്തൊഴുക്ക് മൂലമാണ് ദേശീയപാതയോരത്ത് കുഴികൾ രൂപപ്പെട്ടത്. കുത്തിയൊഴുകി പോകുന്ന മണ്ണും കല്ലുമെല്ലാം റോഡിൽ കെട്ടിക്കിടക്കുന്നതും കാണാം. ദേശീയപാതയുടെ നവീകരണ ശേഷം മണ്ണിട്ട് നികത്തിയ ഭാഗങ്ങളിലാണ് വലിയ തോതിൽ കുഴികൾ രൂപപ്പെട്ടത്. നാട്ടുകൾ മുതൽ താഴെ അരിയൂർ വരെയുള്ള മിക്ക ഭാഗങ്ങളിലും കുഴികളുണ്ട്. വലിയ വാഹനങ്ങൾ പോലും അപകടത്തിൽപ്പെടാൻ തരത്തിൽ വലിപ്പമുള്ള കുഴികളും ഇവയിലുണ്ട്. വെള്ളമൊഴുകാനുള്ള അഴുക്കുചാലില്ലാത്തതാണ് പാതയോരം തകരാൻ കാരണം. CCN ചത്തല്ലൂർ. SNDP മണ്ണാർക്കാട് യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷം വർണ്ണാഭമായി. വൈകുന്നേരം 3 സാംസ്കാരിക ഘോഷയാത്ര നടന്നു. 50 ശാഖകളിൽ നിന്നായി ആയിരങ്ങൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. Thank you.
കുന്തിപ്പുഴയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര നെല്ലിപ്പുഴയിലെത്തി തിരിച്ച് ജി എം യു പി സ്കൂളിൽ സമാപിച്ചു. പൊതുസമ്മേളനം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു. കെ കെ വിനോദ് കുമാർ ശ്രീനാരായണ ഗുരുജയന്തി സന്ദേശം നൽകി. യൂണിയൻ പ്രസിഡന്റ് എൻ ആർ സുരേഷ് അധ്യക്ഷനായി. പുരസ്കാര വിതരണവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ശാഖാംഗങ്ങളുടെ മക്കൾക്ക് അവാർഡ് വിതരണവും നടന്നു. സി സി എൻ മണ്ണാർക്കാട്. കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മലബാർ വിപ്ലവ സ്മൃതി വാരാചരണത്തിന് സെപ്റ്റംബർ 12 മലപ്പുറത്ത് തുടക്കമാകും. സെപ്റ്റംബർ 12 വൈകുന്നേരം 3 ചരിത്ര സംരക്ഷണ സംഗമം നടക്കും. തെക്കൻ കേരളത്തിലെ 7 മലബാർ സമരത്തെക്കുറിച്ച് വ്യത്യസ്ത പരിപാടികൾ നടക്കും. മലബാർ സമരനായകരുടെ സ്മാരകം നിർമ്മിച്ചാൽ അത് തകർക്കാൻ ലോകത്തിലെ മുഴുവൻ ഹിന്ദുക്കളും കേരളത്തിലെത്തുമെന്ന ശശികളുടെ വിദ്വേഷ പ്രസംഗത്തിനെതിരെ കേരള സർക്കാർ നിയമ നടപടി സ്വീകരിക്കണമെന്ന് കെ എം ഐ എഫ് സംസ്ഥാന നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന മലബാർ വിപ്ലവ സ്മൃതി വാരാചരണം എന്ന് പറയുന്ന ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച, അതായത് സെപ്റ്റംബർ 12 മലപ്പുറം നെല്ലിക്കുത്ത് ഷഹീദ് ആലി മുസ്ലിയാർ നാളിൽ നടക്കുകയാണ്. മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിന് തുടക്കമായി. മേൽമുറി മാധ്യമ അക്കാദമി നടക്കുന്ന പരിപാടി കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ആർ രാജശ്രീ ഉദ്ഘാടനം ചെയ്തു. 80 പ്രസാധകരുടെ പുസ്തകങ്ങളാണ് മേളയിലുള്ളത്. ബാലസാഹിത്യം, ചെറുകഥ, നോവൽ, വിശ്വസാഹിത്യം, ചരിത്രം, ജീവചരിത്രം, പ്രശ്നോത്തരി തുടങ്ങിയ 1000 പുസ്തകങ്ങളാണ് മേളയിലുള്ളത്. 10 മുതൽ 50% വരെ വിലക്കിഴിവിൽ പുസ്തകങ്ങൾ വായനക്കാർക്ക് വാങ്ങുവാനും സൗകര്യമുണ്ട്. കൂടാതെ വിവിധ വായനാ മത്സരങ്ങൾക്കായി തിരഞ്ഞെടുത്ത പുസ്തകങ്ങളും സ്ഥലത്തുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മഹദീൻ അക്കാദമി ചെയർമാൻ ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി മുഖ്യാതിഥിയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്നേഹ കുടുംബം എന്ന പുസ്തകത്തിന്റെ 3rd പ്രകാശനവും ചടങ്ങിൽ നടന്നു. ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എ ശിവദാസ്, സെക്രട്ടറി ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ, സംസ്ഥാന നിർവാഹക സമിതി അംഗം എൻ പ്രമോദ് ദാസ്, കെ വി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ഡോക്ടർ സംഗീത ചേനമ്പുലി എഴുതിയ ഉടൽ പണിയുന്ന തടവറയ്ക്കുള്ളിൽ എന്ന ലേഖന സമാഹരണം പ്രകാശനം ചെയ്തു. ഈ മാസം 13 വൈകിട്ടോടെ മേള സമാപിക്കും. സി സി എൻ മലപ്പുറം. ഒ ബി സി മോർച്ച മലപ്പുറം ജില്ലാ കമ്മിറ്റി ശ്രീനാരായണ ഗുരുജയന്തി ദിനത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ബി ജെ പി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രവി തേരത്ത് ഉദ്ഘാടനം ചെയ്തു. ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് കാടാമ്പുഴ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം കെ നാരായണൻ, പത്മകുമാർ അമ്പാളി, പി ശശി എന്നിവർ പ്രസംഗിച്ചു. സി സി എൻ മലപ്പുറം. മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ കാവ്യാർച്ചന സംഘടിപ്പിച്ചു. യുവ കവയത്രി നീതു സി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി വി പ്രകാശ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ലൈബ്രറി കൗൺസിൽ മലപ്പുറം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ കൃഷ്ണൻ അധ്യക്ഷനായി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അലി അക്ബർ, കൊണ്ടോട്ടി ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വിദ്യാർത്ഥികളുടെ കവിതാലാപനവും നടന്നു. ീ
FCCN പെരിന്തൽമണ്ണ. MSF സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച ബാലകേരളം യൂണിറ്റ് രൂപീകരണ ക്യാമ്പയിന് പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ തുടക്കമായി. വ്യത്യസ്തമായ മത്സരങ്ങൾ കൊണ്ട് സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പെരിന്തൽമണ്ണ മണ്ഡലം തല ഉദ്ഘാടനം ആലിപ്പറമ്പ് മണലായ യൂണിറ്റിൽ ജില്ലാ MSF പ്രസിഡന്റ് കബീർ മുതുപറമ്പ് നിർവഹിച്ചു. ഫുട്ബോൾ കൊണ്ട് മാസ്മരിക പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ മുഹമ്മദ് ഷാമിൽ വിദ്യാർത്ഥികൾക്ക് ആവേശകരമായി പ്രകടനം നടത്തി. MSF മണ്ഡലം പ്രസിഡന്റ് ഹഫാർ കുന്നപ്പള്ളി അധ്യക്ഷനായി, ഹരിത ജില്ലാ ട്രഷറർ സഫാന നിയാസ് മുഖ്യപ്രഭാഷണം നടത്തി. ബാലകേരളം യൂണിറ്റ് പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നടത്തിയ വിവിധ കായിക മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള ഉപഹാരവും വിവിധ പരീക്ഷകളിൽ വിജയിച്ചവർക്കുള്ള മണലായ യൂണിറ്റ് കമ്മിറ്റിയുടെ ഉപഹാരം മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൽ സലാം കൈമാറി. പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് സലാം മണലായ, ബാലകേരളം മണലായ യൂണിറ്റ് കമ്മിറ്റി പ്രഖ്യാപനം നടത്തി. സിസിഎൻ പെരിന്തൽമണ്ണ. ഏലംകുളം സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓണാഘോഷ പരിപാടികൾ മേലാറ്റൂർ റഹ്മ സ്പെഷ്യൽ സ്കൂളിൽ നടന്നു. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. മേലാറ്റൂർ പോലീസ് ഇൻസ്പെക്ടർ എസ് ഷാരോൺ, സബ് ഇൻസ്പെക്ടർ ഷിജു സി തങ്കപ്പൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് വളണ്ടിയർമാരായ നികേഷ് ദാസ്, അബ്ബാസ്, അഷ്റഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗാനമേളയും റഹ്മ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റഹ്മാൻ ഏലംകുളം, അബൂബക്കർ തണൽ, നബീൽ അഹമ്മദ്, രമണി, സ്കൂൾ പ്രിൻസിപ്പൽ അനിത തുടങ്ങിയവർ നേതൃത്വം നൽകി. സിസിഎൻ പെരിന്തൽമണ്ണ. ഇതോടെ സിസിഎൻ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സിസിഎൻ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് പെർഫെക്റ്റ് ആകാൻ ഹൈറ വേണം. ഹൈറ പുട്ടുപൊടി, അരിപ്പൊടി, റോസ്റ്റഡ് റവ ഉടൻ നിങ്ങളുടെ അടുക്കളയിലേക്ക്. സുതാര്യവും ലളിതവുമായ ഇടപാടുകളിലൂടെ സാധാരണക്കാർക്ക് ആശ്വാസവും ആശ്രയവുമായി അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ ഹെഡ് ഓഫീസ് ഇഷൽ ടവർ ആശുപത്രിപ്പടി മണ്ണാർക്കാട് ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, എസ് ബി ടി ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി. സാമിയ സിൽക്സ് മണ്ണാർക്കാട്, ഓൾസോ അറ്റ് ചെറുപ്ലശ്ശേരി, അലനല്ലൂർ ആൻഡ് വണ്ടൂർ. നെല്ലിക്കുറിശി ജ്വല്ലറി ചെറുപ്ലശ്ശേരി. ആറാടാം വേൾഡ് കപ്പ് നേരൽ കണ്ട് ഇറ്റ്സ് ടൈം ടു ഷൈൻ. ഷൈൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്ലശ്ശേരി. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്, ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ്.